എല്ലാവർക്കും വിപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ കൂടി ഉണ്ട്, അതോടെ അനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിന്ന് പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. നമ്മുടെ ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ വിഷ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, ആർക്കെങ്കിലുമൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യാനോ ആർക്കെങ്കിലും വിഷസ് ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനാണ്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് പോകാം. അങ്ങനെ വാരിസ് എന്ന സിനിമയുടെ ചെറിയൊരു ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അങ്ങനെ തലപതിയുടെ ഫാദറായിട്ട് അഭിനയിക്കുന്നത് അങ്ങനെ ശരത്കുമാർ അങ്ങനെ ഫാദറായിട്ട് വരികയാണ്. ആ ഒരു കോംബോ അടിപൊളിയായിരിക്കും. നല്ലൊരു ആക്ടർ തന്നെയാണ് ശരത്കുമാർ. ശരത്കുമാറിനോടൊപ്പം അങ്ങനെ ഈ ചിത്രത്തിൽ പ്രകാശ് രാജ്, അങ്ങനെ നിരവധി താരങ്ങൾ, പ്രഭു, അങ്ങനെ നിരവധി താരങ്ങളാണ് ഇതിലുള്ളത്. അതിനോടൊപ്പം തന്നെ മൂന്ന് തലപതിക്ക് മൂന്ന് ബ്രദേഴ്സ്, മൂന്ന് പേരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ചിലപ്പോഴെങ്കിലും ശ്യാം ആകാം, അല്ലെങ്കിൽ അടുത്തതൊരു തെലുങ്ക് ആക്ടറുണ്ട്. തെലുങ്ക് ആക്ടർ എനിക്ക് പേര് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ തെലുങ്ക് ആക്ടറാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഒന്ന് ശ്യാം ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ നല്ലപോലെ വരട്ടെ. അതിൻ്റെ സോങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്കുമാർ എന്തായാലും തലപതിയുടെ ഫാദറായിട്ടാണ് ശരത്കുമാർ എത്തുന്നതെന്നുള്ളത് ഒരു ബിഗ് അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അപ്ഡേറ്റുകളിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എന്തായാലും സോങ്ങുകളൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. തമാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു അപ്ഡേറ്റിൽ കൊടുക്കുന്നതിൽ ഇപ്പം കുറേ അപ്ഡേറ്റ് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോങ്ങുകളെല്ലാം കംപ്ലീറ്റ് ആയി. മൂന്ന് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്തായാലും ചെറിയൊരു സോങ് അല്ലെങ്കിൽ ഒരു ലിറിക്കൽ വീഡിയോ എന്തെങ്കിലും ഒന്ന് പുറത്തിറങ്ങുകയായിരുന്നു നന്നായിരുന്നു എന്ന് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാ ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയുന്നത് മിക്കവരും ഫ്ലോപ്പാണെന്ന് പറയുന്നുണ്ട്. ഫ്ലോപ്പിൽ നിന്നും വീണ്ടും ഒരു കംബാക്കാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഫുൾ ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള സിനിമകളാണ് തലപതിക്ക് കൂടുതലിപ്പം ആദ്യ സമയങ്ങളിൽ തലപതിയിലെ ഒരു ആദ്യ കരിയറിൽ തന്നെ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി മൂവിയായിട്ടും അങ്ങനെയുള്ള മൂവീസ് ലവ് അങ്ങനെയുള്ള സിനിമകളൊക്കെ ആയിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. ഇപ്പോൾ കുറേ കാലഘട്ടത്തിന് ശേഷം ആക്ഷൻ സീക്വൻസുകൾ കൂടിയാണ് സിനിമകൾ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയായിരിക്കും എന്നറിയാം. അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ, നല്ലൊരു മൂവി ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള അപ്ഡേറ്റുകളൊക്കെ പുതിയതായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ട് ഞാൻ അത് റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ടിട്ടും ലൈക്ക് ചെയ്യാത്തവരുണ്ട്, അവരോട് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ എന്തെങ്കിലുമൊക്കെ നമ്മളെ അറിയിക്കാനുള്ള കമൻസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാമെന്നാണ്, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാനിവിടെ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിൽ പരസ്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമെന്നാണ്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നതായിരിക്കും ഫ്രണ്ട്സ്. ബൈ ബൈ.